തമിഴ്നാട്ടിൽ കോവിഡ് കേസുകൾ കുറഞ്ഞെങ്കിലും എല്ലാ പൊതുവിടങ്ങളും ജനങ്ങൾക്കായി തുറന്നിട്ടില്ല. അടച്ചിടലിന്റെ കാലത്ത് മറീന ബീച്ചിലെ കുതിരകൾ എന്തു ചെയ്യുന്നു എന്ന് നോക്കാം. ചെന്നൈ നഗരത്തിൽ ഒരിക്കലെങ്കിലും വന്ന് മറീന ബീച്ചിൽ പോയ ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവും കുതിരകളുമായി കുറേയേറെ പേർ നമ്മളെ മാടി വിളിക്കുന്നു. വരൂ ഒരു സവാരി പോകാമെന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ആളുകൾ കഴിഞ്ഞ കുറച്ചധികം മാസമായി കോവിഡ് പ്രതിസന്ധിയിൽ അമർന്നിരിക്കുകയാണ്. തൊഴിലില്ല, പക്ഷേ കുതിരകളെ പോറ്റേണ്ടി വരുന്നു. ആ ആളുകൾ കുറച്ച് പേർ നമ്മോടൊപ്പം ഉണ്ട്. അപ്പുവാണിത് നടുക്കുപ്പത്തെ. അപ്പു, എപ്പിടിരിക്ക് വേല? வேலைலாம் இப்போ பீச்சு திறக்கத்தில சார், ஒரு 8 மாசமா. அதனால பீச்சுக்கு போகிறதில்லை. நாங்கள் கஷ்டமாக தான் இருக்குது. நாங்கள் சாப்பாட்டுக்கே ரொம்ப கஷ்டப்பட்டு இங்கே தான் இருக்கிறோம். வேலைலாம் வேறு வேலையெல்லாம் நாங்கள் போகிறதில்லை. இங்கே தான் இருக்கிற குதிரையை பார்த்துக்கின்னு இங்கே தான் இருப்போம். யாருன்னா சாப்பாடு கொடுத்தாங்கன்னா சாடுவோம், வாங்கி இல்லை கோயிலில் போய் சாப்பிடுவோம். മറീനയിൽ ഒരു കുതിര സവാരിക്ക് മുതിർന്നവർ 100 രൂപ നൽകണം, കുട്ടികൾ 50 രൂപയും. വിദേശികളൊക്കെ വന്നാൽ അവർക്ക് ചിലപ്പോൾ കുതിരപ്പുറത്ത് കയറി ആ നീണ്ടുപരന്ന മണൽപ്പരപ്പിലൂടെ കാഴ്ചകൾ ആസ്വദിക്കാനും തോന്നും. ഇടയ്ക്കൊക്കെ അത്തരം യാത്ര ഒത്തുവരും. ഒത്തുകിട്ടിയാൽ കുശാലാണ്. ഒന്നും മറീന ചുറ്റി വരാൻ 5000 രൂപ വരെ കിട്ടും. പക്ഷെ ഇപ്പോൾ ദുരിതം. കോവിഡ് തുടങ്ങിയ ശേഷം കുറച്ചാഴ്ചകൾ മാത്രമാണ് മറീന തുറന്നത്. വരുമാനം പൂർണ്ണമായി നിലച്ചു. കുതിരകൾക്ക് ഭക്ഷണം നൽകാൻ വലിയ ചിലവ്. നഗരത്തിലെ ഉത്തരേന്ത്യൻ കല്യാണങ്ങളാണ് കുതിരക്കാരുടെ മറ്റൊരു വരുമാന മാർഗം. ഇപ്പോൾ കല്യാണങ്ങളിൽ ആഘോഷമൊന്നും ഇല്ലാത്തതിനാൽ ആ വരവും നിലച്ചു. ലക്ഷ്മണന്റെ 4 തലമുറ മുതൽ കുടുംബം ജീവിക്കുന്നത് കുതിരയിൽ നിന്നുള്ള വരുമാനം കൊണ്ട്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് റോഡരികിലുള്ള ഈ സ്ഥലത്ത് തന്നെയാണ് 4 തലമുറ കുതിരകളെ പോറ്റിയത്. ഊരടങ്ക് വന്നതിനാൽ എങ്ങനെ പൊഴുപ്പ് കിടയാത് അത് മുഹൂർത്ത നാളും നിപ്പാട്ടിട്ടാങ്ക. അത് സവാരി ഇല്ല, നാളെ കട വാങ്ങി താ പോടണോ. നാങ്ങളും കട വാങ്ങി പോട്ടും മുടിഞ്ചവരെ പാത്തും ഇതുമേലെ കട വാങ്ങ മുടിയല. കുടുംബത്തിൻ്റെയും കുതിരകളുടെയും വിശപ്പടക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ മനുഷ്യർ. ചെന്നൈയിൽ നിന്ന് നെല്ലൈ മുരുകനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി.